നമസ്കാരം കേരളത്തെക്കുറിച്ച് കേരളം എന്ന സംസ്ഥാനത്തെക്കുറിച്ചും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നതിയെക്കുറിച്ചും സാംസ്കാരികമായ ഉന്നതിയെക്കുറിച്ചുമൊക്കെ ഒരുപാട് വാചാലരാകുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ ഈ പ്രബുദ്ധ കേരളത്തിലെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ സാംസ്കാരികതയ്ക്കും നമ്മുടെ ആ ഒരു പ്രത്യേകമായ ആ രാഷ്ട്രീയ ചിന്താഗതികൾക്കും ഒക്കെ അത് ഏത് തരത്തിൽ ഇതിനെയൊക്കെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടി എത്തിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കുറിപ്പുകളും ഒരുപാട് വിശകലനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും സാംസ്കാരിക മേഖല ചലച്ചിത്ര മേഖല രാഷ്ട്രീയം അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ കൂടി ആ രാഷ്ട്രീയത്തിലും ഒരു ധാർമ്മികതയുണ്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിലടക്കം ധാർമ്മികമായ ഒരു ജനാധിപത്യ സംവിധാനമാണ് രാഷ്ട്രീയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലൂടെ പൊതു ചിന്തയിലൂടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിനെയൊക്കെ തന്നെ തകിടം മറിക്കുന്ന അതിനെയൊക്കെ തന്നെ വെല്ലുവിളിക്കുന്ന അതിനെയൊക്കെ തന്നെ ഇകഴ്ത്തി കാട്ടുന്ന ഒരു തരം രാഷ്ട്രീയ മതം കലർന്ന ഒരു രാഷ്ട്രീയ മനോഭാവത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വിവക്ഷയാണ് പൊതു സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള ഉദാഹരണങ്ങളും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് ലോകത്തിലെ നമ്പർ വൺ സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരുണ്ട് സിനിമാക്കാരുണ്ട് സാംസ്കാരിക നായകരുണ്ട് അങ്ങനെ ഒട്ടനവധി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പേരുണ്ട് നമുക്ക് എവിടെ ചെന്നാലും നമ്മുടെ ആ രാഷ്ട്രീയമായ അല്ലെങ്കിൽ സാംസ്കാരികമായ ചിന്തകളും കാര്യങ്ങളും ഒക്കെ തന്നെ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുകയും ലോകം മുഴുവൻ എവിടെയായാലും മലയാളിയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ആ രീതിയിൽ കൂടി നമ്മൾ നമ്മുടെ ആളുകളെയും നമ്മുടെ സമൂഹത്തെയും കാണുന്നുണ്ട് ഈ കൂട്ടരിൽ ഈ പറഞ്ഞ ഈ സാംസ്കാരിക പ്രവർത്തകര് അങ്ങനെയുള്ള പ്രവർത്തകരിലൊക്കെ തന്നെ തൊണ്ണൂറ് ശതമാനവും യാതൊരു വ്യക്തിത്വമോ നിലപാടുകളോ ഒന്നുമില്ലാത്ത വെറും അവസരവാദികളായി മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് അതിപ്പോൾ ഈ കഴിഞ്ഞ അവാർഡ് ദാനവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ദാനവുമായി ബന്ധപ്പെട്ടും അതുപോലെ അഭിപ്രായങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ട് കാരണം നമുക്ക് വെറുതെ ചിന്തിച്ചു നോക്കിയാൽ അറിയാം ഒരു വശത്ത് ഒരു മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോൾ ഒരു നേതാവ് ആ മുന്നണിയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നു ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞ് ആ മുന്നണി വിട്ട് ഈ നേതാവ് മറ്റൊരു മുന്നണിയിലേക്ക് ചേക്കേറുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെ മാറ്റി പറയേണ്ടി വരുന്നു അതൊരുതരം നിലപാടില്ലായ്മയല്ലേ അല്ലെങ്കിൽ രാഷ്ട്രീയ അവസരവാദമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പണം അവാർഡ് പ്രശസ്തി നിലനിൽപ്പ് ഇവയ്ക്ക് വേണ്ടി എന്ത് എന്തും കാണിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സാംസ്കാരിക സമൂഹം മാറിയിരിക്കുന്നു മാത്രമല്ല ആരുടെ മുന്നിലും കുനിഞ്ഞു നിൽക്കാനും ആരുടെ മുന്നിലും വിധേയത്വത്തോടുകൂടി പ്രവർത്തിക്കാനും ഉള്ള ആ ഒരു അവസ്ഥയിലാണ് ഈ സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകരൊക്കെ തന്നെ എന്നതിലേക്കാണ് ഈ ഒരു ഈ ഒരു വിശകലനം അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണം എത്തുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ദേശീയ നമ്മൾ പറഞ്ഞതാണ് പലക്കുറി പറഞ്ഞതാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രാഷ്ട്രപതി അല്ല കേന്ദ്രമന്ത്രി നൽകിയാൽ അത് നിരസിക്കുകയും വേണ്ടെന്ന് വെക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നവർ അവാർഡ് ചുമ്മാ മേശപ്പുറത്ത് വെച്ച് തപ്പി തൻ്റെ അവാർഡാണോ എന്ന് തപ്പി നോക്കി പേര് നോക്കി എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിലപ്പുറം ഒരു രാഷ്ട്രീയ അടിമത്തത്തിന്റെയും രാഷ്ട്രീയ അവസരവാദത്തിൻ്റെയും ഒക്കെ മറ്റൊരു ഉദാഹരണം വേണോ എന്ന് ചോദിക്കുന്നു സ്വന്തം ശരീരത്തിൽ കയറി പിടിച്ചവർക്ക് മാപ്പ് നൽകിയ നടിയുടെ വിശാല മനസ്സ് ചർച്ച ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പ്രതികളുടെ മതമായിരുന്നു എന്ന് ഈ കുറിപ്പ് പറയുന്നു ും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ആ വിശാല മനസ്സിന് മതപരമായ ചിന്തയുണ്ടായിരുന്നു മതത്തെ സാംസ്കാരികതയും രാഷ്ട്രീയവും ഒക്കെ കലർത്തിക്കൊണ്ട് മതം അനാവശ്യമായി അതിലേക്ക് ഒരു മേമ്പടിയായി ചേർത്തുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും സംഭവിച്ചത് എന്ന ഒരു സൂചനയിലേക്കാണ് ഈ ഒരു കുറിപ്പ് എത്തുന്നത് കേസിന് പോയാൽ പിന്നെ സിനിമയിൽ അവസരമുണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം ആ സ്ത്രീ തിരിച്ചറിഞ്ഞു കൊച്ചിയിലെ ഒരു മാളിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ഒരു യുവനടിയെ കയറി പിടിച്ച ആളുകളോട് യുവനടി മാപ്പ് നൽകിയിരിക്കുന്നു കാരണം ഇന്ന് ചലച്ചിത്ര മേഖല ഒരു തരത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിന്റെ മാത്രം കുത്തകയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു പരോക്ഷമായ സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കച്ചവടക്കാരനായ പാർട്ടി സെക്രട്ടറിയുടെ മകനെ സംഘടനയിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ എന്തായിരുന്നു പ്രകടനം ഇവിടെ നടത്തിയത് എന്തൊക്കെ പ്രകടനങ്ങളാണ് ഇവിടെ കണ്ടത് സംഘടനയിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ അതായത് അമ്മ എന്ന് പറയുന്ന ഈ അഭിനേതാക്കളുടെ സംഘടനയിൽ നിന്ന് ഈ ബിനീഷ് കോടിയേരി എന്ന വ്യക്തിയെ പുറത്താക്കാതിരിക്കാൻ ഈ സംഘടനയും സംഘടനയുടെ പ്രവർത്തകരും നടത്തിയ പല സർക്കസുകളും നമ്മൾ കണ്ടതാണ് ഭൂരിപക്ഷ ജനതയുടെ വിശ്വാസങ്ങളെ അവഹേളിച്ചും ആക്ഷേപിച്ചും നിരന്തരം സിനിമകൾ ഇറക്കുകയും സമാധാന മതക്കാരുടെ തീവ്രവാദത്തെയും രാജ്യദ്രോഹത്തെയും അടക്കം വെള്ളപൂശുകയും ചെയ്യുന്ന സിനിമകളുടെ ഒരു ഘോഷയാത്രയാണ് ഇവിടെ നടക്കുന്നത് അത് നേരത്തെയും ചർച്ചയായതാണ് ആ സിനിമകൾക്ക് പിന്നിൽ ഹവാലപ്പണവും കള്ളക്കടത്തും സ്വർണക്കടത്തും മത തീവ്രവാദികളും തന്നെയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സ്വർണ്ണക്കടത്ത് പിടികൂടിയതിൽ പിന്നെ നൂറുകോടി മുടക്കുമുതൽ പ്രഖ്യാപിച്ചു വാര്യംകുന്നത്ത് കുഞ്ഞ ഹാജി എന്ന സിനിമയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടോ നമ്മൾ എന്ന ഉന്നയിക്കുന്നു ദേശീയ ചലച്ചിത്ര അവാർഡിൽ പത്തെണ്ണം രാഷ്ട്രപതിയും ബാക്കി കേന്ദ്രമന്ത്രിയും വിതരണം ചെയ്തതിന്റെ പേരിൽ ചടങ്ങ് ബഹിഷ്കരിച്ച കോമാളികൾ കഴിഞ്ഞ ദിവസം മേശപ്പുറത്ത് എടുത്തുവെച്ചതും എടുത്ത് ഉളിപ്പില്ലാതെ ഇളിച്ചുകൊണ്ട് നിൽക്കുന്നതും കണ്ടു ഡൽഹിയിൽ കലാപമുണ്ടാക്കാൻ നോക്കിയ മത തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള ഇവറ്റകളുടെ പിന്തുണ രാജ്യം മറന്നു കാണില്ല നിലനിൽപ്പും പണവും ആണ് പ്രശ്നം അവരല്ലേ സിനിമാ നിർമ്മാണം മുഴുവൻ അവർക്ക് പിന്തുണ കൊടുത്തില്ലെങ്കിൽ അതിപ്പോൾ ഏത് തരത്തിലുള്ള രാജ്യദ്രോഹമായാലും ശരി പിടിച്ചു നിൽക്കാനാകില്ല എന്നറിയാം നമ്മൾ ദീപിക പതുക്കോൺ അടക്കമുള്ളവരുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർ ഡൽഹി അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ സി എ എൻ ആർ സി വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടത്തിയ നാടകങ്ങളും പേക്കൂത്തുകളും ഒക്കെ നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ടും ഇവിടെ പല സാംസ്കാരിക ആൾക്കാരുടെയും ചലച്ചിത്രക്കാരുടെയും ഒക്കെ തന്നെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ഒപ്പം നിൽക്കുന്ന രാജ്യത്ത് മതതീവ്രവാദം വിതയ്ക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വിതച്ചു കൊണ്ടിരിക്കുന്ന രാജ്യ രാജ്യവിരുദ്ധ ശക്തികളുടെ ഒപ്പം നിൽക്കുന്ന രീതിയല്ലേ ഇത് എന്ന് സാധാരണക്കാർ ചോദിച്ചു പോവുകയാണെങ്കിൽ പറയാൻ സാധിക്കുമോ കടക്കപുറത്ത് എന്ന് പറഞ്ഞാൽ ഓ തമ്പ്ര എന്ന് പറഞ്ഞ് വായുംപൊത്തി പുറത്തുപോയി കുനിഞ്ഞു നിൽക്കുന്ന ചില ആളുകൾ സംസ്ഥാനത്തിന് പുറത്തു പോയാൽ വലിയ വായിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ വലിയ വലിയ ഘോര ഘോരം ബാധിക്കും ഇവിടെ മാധ്യമ മാധ്യമങ്ങളായാലും ചില ഈ ചലച്ചിത്ര പ്രവർത്തകരായാലും സാംസ്കാരിക പ്രവർത്തകരായാലും ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിന്റെ അടിമകളായി മാറി അവർ വടക്കോട്ട് നോക്കി മാത്രം ബഹളം കൂട്ടുന്ന വടക്കോട്ട് നോക്കി മാത്രം വടക്കോട്ട് മാത്രം തിരിച്ചു വെച്ച ക്യാമറകളുമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കുറെ കാലമായി ഇവിടെ നടന്നു വരുന്നത് എന്ന് പറയുന്നു വ്യാജ വ്യാജവാർത്തകൾ കൊടുത്ത് രാജ്യത്ത് ഉണ്ടാക്കാൻ നടക്കുന്ന ഇവറ്റകൾ ഇത്തരത്തിൽ കലാപം ഉണ്ടാക്കാൻ നോക്കിയിരുന്ന നോക്കിയ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കോടികൾ മുടക്കി കേസ് നടത്തുന്നു പോപ്പുലർ ഫ്രണ്ടുകാർക്കൊപ്പം പിടിയിലായ സിദ്ധിഖാപ്പൻ എന്ന മുൻ തേജസ് എന്ന മുൻ പത്രത്തിന്റെ പ്രവർത്തകൻ അദ്ദേഹം പത്രത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ സിദ്ധിഖാപ്പന് വേണ്ടി ഇവിടെ പലരും മുറവിളി കൂട്ടുന്നു മാധ്യമ മുത്തശ്ശിമാരൊക്കെ വിവിധ ചാനലുകളിൽ നിന്ന് പോലും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഇത്തരക്കാരായ മാധ്യമപ്രവർത്തകരെ റിക്രൂട്ട് ചെയ്ത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ രാജ്യതലസ്ഥാനത്ത് നിയമിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു വില കൂടിയ ഇന്തപ്പഴവും ബിസിനസ് ക്ലാസ് വിമാന ടിക്കറ്റും കൊടുത്താൽ ആരുടെ കാലും നക്കുന്ന സാംസ്കാരിക നായകരെ കുറിച്ച് കൂടി പറയുന്നുണ്ട് ഇത്തരക്കാർക്ക് മാത്രമേ നമ്പർ വൺ സംസ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നതാണ് വാസ്തവം അല്ലാത്തവരെ ക്രൂരമായി വേട്ടയാടും പീഡിപ്പിക്കും ജീവിതമാർഗം ഇല്ലാതാക്കും സൈബർ ഗുണ്ടായുസം നടത്തും എന്തിന് വീട്ടിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോലും വെറുതെ വിട്ടില്ല ഇതൊക്കെ ആണെങ്കിലും സ്വയം തള്ളുന്നത് ഇവരാണത്രേ ഇവർക്കാണത്രേ സ്വന്തം നിലപാടുള്ളത് സ്വന്തമായി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത് സ്വന്തമായി ചിന്തയുള്ളത് ഇതൊക്കെ ഒരുതരം മൂടുപടം മാത്രം രാജ്യവിരുദ്ധതയ്ക്കും അല്ലെങ്കിൽ അവനവന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രം കെട്ടിയാടുന്ന വേഷങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ സ്വന്തം നിലപാടാണ് സ്വന്തം അഭിപ്രായമാണ് സ്വന്തം വ്യക്തിത്വമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ വെറും മണ്ടന്മാരാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീ ജിതിൻ ജേക്കബ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം വ്യക്തമായി തന്നെ ഇതിന്റെ ഓരോ കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഇത് ഇവരാണത്രേ സഹിഷ്ണുത യുടെ മൊത്തവ്യാപാരികൾ ഇവരാണത്രേ ജനാധിപത്യവാദികൾ ഉളുപ്പില്ലാത്ത വർഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ജിതിൻ ജേക്കബ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സാംസ്കാരിക വിഷയങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലും ഒക്കെ കാര്യമായി തന്നെ പ്രതികരിക്കുന്ന വ്യക്തിയാണ് ശ്രീ ജിതിൻ ജേക്കബ് അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണമാണ് കണ്ടത് മൊത്തമായി കുറെ കാലമായി കേരളത്തിൽ നടന്നുവരുന്ന വരുന്ന രാഷ്ട്രീയ ജനാധിപത്യ മത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളും വിവിധ സംഭവങ്ങളും ഒക്കെ വിശദമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ജിതിൻ ഈ പോസ്റ്റ് ഇട്ടത് തീർച്ചയായും ജിതിൻ പറഞ്ഞ വാക്കുകളൊക്കെ ചിന്തിക്കേണ്ടതാണ് അത് തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടതാണ് നമ്മൾ ആലോചിക്കേണ്ടതാണ് പൊതുജനം ആലോചിക്കേണ്ടതാണ് ഇവിടെ അവസരവാദം അല്ലെങ്കിൽ സ്വന്തം കാര്യം നേടാൻ വേണ്ടി രാജ്യത്തെ തകർക്കാൻ വേണ്ടി എന്ത് വേഷവും കെട്ടിയാടാൻ തയ്യാറായി നിൽക്കുന്ന ഈ സാംസ്കാരിക വിഭാഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ സാംസ്കാരിക ചിന്തകന്മാർക്ക് എതിരെയുള്ള ഒരു പൊതുജന വികാരം ഇവിടെ ഉണ്ടാകണം എന്ന ഒരു സൂചന കൂടി ജിതിൻ ഈ പോസ്റ്റിൽ നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തുമ്പോ